നമസ്കാരം. തിരുവനന്തപുരം കാട്ടാക്കട റൂട്ടില് തിരുമല എന്ന് പറയുന്ന ഭാഗത്തെ ട്രാഫിക് ബ്ലോക്കാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എല്ലാ ദിവസവും, മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ ഈ ട്രാഫിക് ബ്ലോക്ക് അനുഭവപ്പെടാറുണ്ട്. നമുക്കറിയാം, ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തും മാറ്റമുണ്ടാവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നാഷണൽ ഹൈവേകളാണെങ്കിലും തിരുവനന്തപുരം കഴക്കൂട്ടം ബൈപ്പാസ് ഒക്കെ വലിയ രീതിയിൽ വികസിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ, അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഇത്തരത്തിലെ സ്റ്റേറ്റ് റോഡുകൾ, ഇത് തിരുവനന്തപുരത്ത് നിന്ന് കാട്ടാക്കടയ്ക്ക് പോകുന്ന വളരെ പ്രധാനപ്പെട്ട റോഡിലാണ് ഈ പറയുന്ന തിരുമല ഭാഗം വരുന്നത്. ആ പ്രദേശത്തെ ട്രാഫിക് ബ്ലോക്കാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കൃത്യമായിട്ടുള്ള ഒരു ട്രാഫിക് മാനേജ്മെൻറ്റ് ഇവിടെയില്ല. ആവശ്യത്തിന് പലയിടങ്ങളിലും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഈ പറയുന്ന ട്രാഫിക് സിഗ്നലുകൾ. അതൊന്നും പലയിടങ്ങളിലും നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല, ഇത്തരം ട്രാഫിക് ബ്ലോക്കുകൾ നിരന്തരമായിട്ടുണ്ടാവുമ്പോഴും അടിയന്തരമായിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാവുന്നില്ല. ഏതൊരു രാജ്യത്തിനും അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൻ്റെയും വികസനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തെ വികസനമാണ്. നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട്. രാവിലെ ഒരു 8 മണി മുതൽ ഏതാണ്ട് 10 മണി വരെ നല്ല തിരക്കാണ് റോഡുകളിൽ. പലർക്കും സമയത്തിന് എന്തുകൊണ്ടാണ് അവർ വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലേക്ക് എത്താൻ പറ്റാത്തത്? ഇത്തരം ട്രാഫിക് ബ്ലോക്കുകളിൽ മണിക്കൂറുകളോളം കിടക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ വാഹന അപകടങ്ങളും ഉണ്ടാവുന്നതിന് ഇത് കാരണമാവാറുണ്ട്. അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടതാണ്. കോർപ്പറേഷൻ പരിധിയിൽപ്പെടുന്ന, തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽപ്പെടുന്ന തിരക്കേറിയ ഭാഗങ്ങളിലൊന്നാണ് തിരുമല ഈ ഭാഗമെന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരുപാട് സ്കൂളുകൾ, കേന്ദ്രീയ വിദ്യാലയ, അതുപോലെ തന്നെ AMHSS എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി സ്കൂള്, അങ്ങനെ ഒരുപാട് സ്കൂളുകൾ ഇവിടെ തന്നെയുണ്ട്. അതിനു പുറമെ ഒരുപാട് തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സ്കൂൾ ബസ്സുകളും മറ്റുമൊക്കെ സഞ്ചരിക്കുന്ന ഒരു പ്രധാന ഭാഗമാണിത്. അപ്പോൾ ഇവിടെ മണിക്കൂറുകളോളം പലപ്പോഴും ട്രാഫിക് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. പലപ്പോഴും ആവശ്യത്തിന് റോഡിന് വീതി കൂട്ടുന്നില്ല കാലാനുസൃതമായിട്ട്. അതുപോലെ തന്നെ ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിക്കേണ്ടടുത്ത് അത് സ്ഥാപിച്ചിട്ടില്ല. ഇതെല്ലാം ഇങ്ങനെ ട്രാഫിക് പ്രോബ്ലം നിരന്തരമായിട്ടുണ്ടാവുന്നതിലേക്ക് നയിക്കുന്നുണ്ട്. ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ അടിയന്തരമായിട്ട് ഇത്തരം വിഷയങ്ങളിൽ കൂടി ഉണ്ടാവേണ്ടതാണ്. കാരണം നല്ല റോഡുകളും മറ്റുമുണ്ടെങ്കിൽ മാത്രമേ നാട്ടിൽ വികസനം സാധ്യമാകൂ. നമ്മൾ മത്സരിക്കുന്നത് ലോകത്തെ മുൻനിര രാജ്യങ്ങളോടാണ്. ഇപ്പോൾ കേരളത്തിൽ, കേരളം പോലെ വളരെ പ്രധാനപ്പെട്ട GDP വിദ്യാഭ്യാസത്തിലുമൊക്കെ മുന്നിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേറ്റിൽ ബേസിക് ആയിട്ട് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളിലൊന്നാണ് നമുക്ക് നല്ല രീതിയിൽ യാത്ര ചെയ്യാൻ പറ്റുക. കുണ്ടും കുഴിയും ഇല്ലാത്ത റോഡുകളും, ഇത്തരത്തിൽ മണിക്കൂറുകളോളം കിടക്കേണ്ടി വരുന്ന ട്രാഫിക് ബ്ലോക്കുകളും ഇല്ലാത്ത യാത്ര നമുക്ക് ഉറപ്പുവരുത്താനെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടാവണം. തിരുവനന്തപുരം കാട്ടാക്കട റൂട്ടിൽ ഏതാണ്ട് പൂജപ്പുര മുതൽ കാട്ടാക്കട വരെയുമുള്ള പ്രദേശത്ത് റോഡ് വീതി കൂട്ടേണ്ടത്, ഇതിനു മുമ്പ് തന്നെ പല സമയത്ത് അത്തരം ചർച്ചകൾ നടന്നുവെങ്കിലും അതൊന്നും തന്നെ പ്രാവർത്തികമായില്ല. റോഡ് വളരെ ചെറുതാണ് ഇതുവഴിയുള്ള യാത്ര ചെയ്യുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ ട്രാഫിക് ബ്ലോക്കുകൾ ധാരാളം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് റോഡ് വീതി കൂട്ടാത്തതും ഇത്തരം ബ്ലോക്കുകൾക്കൊരു കാരണമാണ്. ശാസ്ത്രീയമായി തന്നെ എന്തുകൊണ്ട് ഇവിടം ഇത്രത്തോളം ബ്ലോക്കുകൾ ഉണ്ടാവുന്നു എന്ന് പഠിച്ച് അതിന് കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഉണ്ടാവേണ്ടത്. ആവശ്യമെങ്കിൽ റോഡ് വീതി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ച് നമുക്ക് മികച്ചൊരു ഇൻഫ്രാസ്ട്രക്ചറാണ് രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. കോർപ്പറേഷൻ ഒരുപാട് റോഡുകളും മറ്റുമൊക്കെ നവീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇത് എന്തുകൊണ്ടോ ഇപ്പോഴും ഇങ്ങനെ ദീർഘകാലമായി നീണ്ടുപോവുകയാണ് റോഡ് വികസനം എന്ന് പറയുന്നത്. ഒപ്പം ആവശ്യമുള്ള പലയിടങ്ങളിലും ട്രാഫിക് സിഗ്നലുകൾ സ്ഥാപിച്ചിട്ടില്ല എന്നതും ഇത്തരം ബ്ലോക്കുകൾ തുടർക്കഥയാവുന്നതിന് കാരണമാണ്.